ഉത്തർപ്രദേശിൽ അഞ്ചാം ഘട്ട പോളിംഗ് ദിനത്തിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തതിന് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ മായാവതിയോട് 1000 വട്ടം നന്ദി പറയണം. മായാവതിയുടെ ഒരൊറ്റ മെസ്സേജിലൂടെ ഉത്തർപ്രദേശിൻ്റെ 14 സീറ്റുകളിലെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പോളിംഗ് ട്രെൻഡുകളെല്ലാം സൂചിപ്പിക്കുന്നത്. റായ്ബറേലി മാത്രം ഉറപ്പിച്ചിരുന്ന കോൺഗ്രസിന് അമേഠിയും ബാരാബങ്കിയും സുഖമായി ജയിക്കാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നുവെന്ന് പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ വ്യക്തമാക്കുകയാണ്. അതിനൊക്കെ കാരണം മായാവതിയുടെ ഒരു തീരുമാനമാണ്. മായാവതി ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് കൊടുക്കൂ എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് കൊണ്ടല്ല അത്, പകരം BJP അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് മായാവതി BSPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അഞ്ചാം ഘട്ട പോളിംഗിന് തൊട്ട് മുമ്പ് ഒരു സന്ദേശം കൈമാറിയതാണ് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമായത്. BSPയോട് ഒപ്പം നിൽക്കുകയായിരുന്ന ഒരു വിഭാഗം പിന്നോക്ക ജാതിക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഇന്ത്യ സഖ്യത്തിലേക്ക് പൂർണ്ണമായും മാറ്റുന്നതിന് മായാവതിയുടെ ഈ നിലപാട് മാറ്റം കാരണമായി. ഇതുവരെ മായാവതി സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന പ്രതീതിയായിരുന്നു ജനിപ്പിച്ചിരുന്നത്. പക്ഷേ സ്വന്തം അനന്തരവനെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് BJPയെ വിമർശിച്ചതിൻ്റെ പേരിൽ മാറ്റിയപ്പോൾ തന്നെ മായാവതിയുടെ ചാഞ്ചാട്ടം എങ്ങോട്ടാണ് എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ഈ അഞ്ചാം ഘട്ട പോളിംഗിന് തൊട്ട് മുമ്പ് മായാവതി തൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കൈമാറിയ സന്ദേശം അത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരിലേക്കും ബൂത്ത് ഏജൻറ്റുമാരിലേക്കും എത്തുമ്പോൾ അവർ കൃത്യമായി തന്നെ മായാവതിക്ക് അതിനുള്ള മറുപടി നൽകിയത് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ പലരും അമേഠിയിലും റായ്ബറേലിയിലുമൊക്കെ BSPയുടെ പ്രാദേശിക നേതാക്കന്മാർക്ക് മുന്നിൽ മൈക്കു നീട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അവസാന ഘട്ടത്തിൽ മായാവതി എടുത്ത ഒരു തീരുമാനം ഞങ്ങൾക്ക് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് BSPയുടെ ബൂത്ത് ഏജൻറ്റുമാർക്ക് പോലും അത് പറയേണ്ടുന്ന അവസ്ഥ. ഇപ്പോൾ അമേഠിയിൽ ഒരു 50-50 ചാൻസിൽ കാര്യങ്ങൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ BSPയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു, നാനേ സിംഗ് ചൗഹാൻ. അപ്പോൾ BSP പിടിക്കുന്ന വോട്ടുകൾ ഈ ന്യൂനപക്ഷത്തിൻ്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കണക്ക് കൂട്ടൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്നതായിരുന്നു. പക്ഷേ ആ ആശങ്ക ഈ പോളിംഗ് ദിനത്തിൽ പൂർണ്ണമായും മാറി എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. BSPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആളുകൾ മായാവതിയുടെ ഈ ലാസ്റ്റ് നിമിഷത്തെ ചാഞ്ചാട്ടത്തിലൂടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് അമേഠിയിലും ബാരാബങ്കിയിലും മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. അവിടെ സമാജ്വാദി പാർട്ടി കടുത്ത പോരാട്ടം നടക്കുന്ന കൗസാംബി, ഫത്തേപൂർ, ബാണ്ട തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇതുപോലെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ വികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിന് അത് കാരണമായിട്ടുണ്ട്. ഈ 6 സീറ്റുകൾ റായ്ബറേലി അടക്കം കോൺഗ്രസ് മത്സരിക്കുന്ന അമേഠി, ബാരാബങ്കി, ഈ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്ന മറ്റ് 3 സീറ്റുകൾ, അങ്ങനെ ഈ 6 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ സാധ്യതകൾ കൽപ്പിച്ചിരുന്നതാണ്. കഴിഞ്ഞ തവണ റായ്ബറേലി മാത്രം ഉണ്ടായിരുന്നത്, ഇത്തവണ 5 സീറ്റുകൾ അധികം പിടിക്കാനുള്ള സാധ്യത. അത് 5 എന്നുള്ളത് ഒരുപക്ഷെ മറ്റ് 2 സീറ്റുകൾ കൂടി തങ്ങൾക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയിലേക്ക് മായാവതിയുടെ ഈ അവസാന നിമിഷത്തെ നീക്കത്തിലൂടെ കാരണമായിട്ടുണ്ട് എന്ന് ഇന്ത്യ സഖ്യം കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ ഈ പല പ്രീ പോൾ സർവേകളിലുമൊക്കെ ഉത്തർപ്രദേശിലെ ഈ 5ാം ഘട്ട പോളിംഗിൽ ഒരു 8 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ മായാവതിയുടെ സാന്നിധ്യമായിരുന്നു. മായാവതി ഇതിൽ മിക്ക സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ മായാവതിയുടെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് കാരണമാകും എന്നുള്ളത് ആശങ്കപ്പെടുത്തിയിരുന്നുവെങ്കിൽ മായാവതിയുടെ നിലപാട് BJPക്ക് സഹായകരമായി മാറുന്നു എന്നുള്ളത് താഴേക്കിടയിലേക്ക് വന്നതോടെ അത് ആ വോട്ടുകളുടെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഏകീകരണത്തിന് കാരണമായി എന്നുള്ളതാണ് ഈ 5ാം ഘട്ട പോളിംഗിൽ ഉത്തർപ്രദേശിൽ BJPക്ക് കയ്പുനീർ കുടിക്കേണ്ടി വരും എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത് അതുതന്നെ. നേരത്തെ പറഞ്ഞ 6 സീറ്റുകൾ കോൺഗ്രസിന് റായ്ബറേലി കൂടാതെ അമേഠിയും ബാരാബങ്കിയും ഉറപ്പിക്കാവുന്ന സാഹചര്യം, സമാജ്വാദി പാർട്ടിക്ക് കൗസാംബിയും ബാണ്ടയും ഫത്തേപൂറും ഉറപ്പിക്കാവുന്ന സാഹചര്യം, മറ്റ് 2 സീറ്റുകളിൽ കൂടി സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ ഒരു 50-50 ചാൻസിലേക്ക് എത്തുന്ന സാഹചര്യം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിനു ശേഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ നിശ്ചയിച്ച അജണ്ടകൾക്ക് പിന്നാലെ പായുക മാത്രമായിരുന്നു പ്രചരണ രംഗത്ത് മോദിയും ബി ജെ പി നേതാക്കളും ചെയ്തത്. അവർ നിശ്ചയിക്കുന്ന അജണ്ടകൾ അതിന് മറുപടി പറയാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ ഭൂരിഭാഗം സമയവും മാറ്റിവെക്കേണ്ടുന്ന അവസ്ഥ. അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരെടുത്ത് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നതുപോലും അതിനുദാഹരണമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നേതാക്കന്മാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഡയലോഗുകൾ അണികൾക്കിടയിൽ വലിയ തരംഗമായി മാറാറുണ്ട്. അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ട പോളിംഗിന് ശേഷം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ മുന്നോട്ട് വച്ച ഒരു വാചകം, അത് വല്ലാതെ തരംഗമായി മാറിയപ്പോൾ നരേന്ദ്രമോദിക്കും അതിൻ്റെ അർത്ഥം മാറ്റിയിട്ടാണെങ്കിലും അതിനെ അതുപോലെ ഏറ്റെടുക്കേണ്ടി വന്നു. നമ്മൾ ഈ പ്രസംഗങ്ങൾക്കിടയിൽ മൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന പ്രസംഗം, പുൽനാമ്പുകളെ പോലും പുളകം കൊള്ളിക്കുന്ന പ്രസംഗം എന്നൊക്കെ പറയാറില്ലേ, ചില വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ആവേശഭരിതരായി പറഞ്ഞു പോകുന്ന കാര്യമാണ്. അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മാസ് നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പോലും ആ വാക്കുകളിൽ കയറി പിടിച്ച് അതിന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഖടാഖട്ട് എന്നാണ് ആ വാക്ക്. ഖടാഖട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദിയിൽ പ്രാദേശികമായി ഞൊടിയിടയിൽ കാര്യങ്ങൾ നടക്കുക, സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്, നമ്മളൊക്കെ ഈ നാട്ടും പുറത്തെ വർത്തമാനത്തിനിടയിൽ ടപ്പ് ടപ്പേ എന്ന് കാര്യം നടക്കുമെന്ന് പറയുന്നത് പോലെയുള്ള ഒന്ന്. 8500 രൂപേ ഹർ മഹീനേ പെഹ്ലി താരീഖ് ഖടാഖട്ട് 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 അന്ദർ मीडिया वाले जो बोलना चाहते हो बोलो, मुझे कोई फर्क नहीं पड़ता. और मैं बता रहा हूं, ज्यादा बोला तो 1 लाख नहीं 2 लाख कर देंगे. मैं तंग आ गया हूं, 24 घंटा मीडिया वाले अमीरों की बात करते हैं, अंबानी की शादी दिखाते हैं, 8 करोड़ की घड़ी दिखाते हैं और गरीबों की बात कभी नहीं करते. इसीलिए 1 लाख रुपए हर गरीब परिवार के बैंक अकाउंट में साल का 8500 रुपए खटाखट 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 महीने का अंदर. अब राहुल गांधी उड़े ये खटाखट परामर्शम, അതായത് കോൺഗ്രസ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം ഞൊടിയിടയിൽ നടപ്പിലാക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആ നാടൻ പദപ്രയോഗം, അത് വല്ലാതെ ആളുകൾക്കിടയിൽ തരംഗമായി മാറി.